ഹായ്, ഇന്നൊരു സ്നാക്സിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പൊ ചോറൊക്കെ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ വൈകിട്ട് ചായക്കുള്ളൊരു സ്നാക്സ് ആക്കിയിട്ട് മാറ്റാം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ മട്ട അരിയുടെ ചോറാണ്, ഏത് ചോറ് വേണേലും നമുക്ക് എടുക്കാം. 2 കപ്പ് ചോറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല മഷി പോലെ തന്നെ അരയണം. ഞാൻ ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്ത് പിന്നെ 1/4 കപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. ഇതേപോലെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ 1/2 കപ്പ് പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നല്ല കറുത്ത ശർക്കര എടുത്താൽ നമ്മുടെ പലഹാരത്തിനും നല്ലൊരു കളർ കിട്ടും. ഇനി 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത് നൈസ് ആയിട്ടുള്ള അരിപ്പൊടിയാണ്, നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി. അപ്പൊ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ചോറരച്ചു, ശർക്കര ഉരുക്കി, അരിപ്പൊടി മിക്സ് ചെയ്തു. ഇനി 1 നോൺസ്റ്റിക് പാത്രത്തിലേക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ചോറും അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ശർക്കര ചേർക്കുമ്പോൾ 1 അരിപ്പയിലൂടെ ഒന്ന് അരിച്ചിട്ട് ചേർക്കണം. ഞാനിതുവരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയത്തിലും ഒന്ന് കുറച്ച് വെച്ചാൽ മതി. ലോ ഫ്ലെയിം അല്ല, മീഡിയത്തിലും കുറച്ച് വെച്ചാൽ മതി. കൂട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പൊ ഇത് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് തിക്കാവാൻ തുടങ്ങുന്നുണ്ട്. 1 ടീസ്പൂണ് നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. നെയ്യാണ് ടേസ്റ്റിന് നല്ലത്. ഞാനിപ്പോ നെയ്യും വെളിച്ചെണ്ണയും മിക്സ് ആക്കിയിട്ടാണ് ചേർക്കുന്നത്. ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ ചേർത്ത നെയ്യൊക്കെ ഇതിലേക്ക് പിടിച്ചു വരും. മിക്സ് ചെയ്തിട്ട് 1 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ചെറിയ സ്പൂണാണ്, വലിയ സ്പൂണ് ടേബിൾ സ്പൂണാണ്. ഇതും നന്നായിട്ട് മിക്സായ ശേഷം ഫ്ലേവറിനായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും 1/4 ടീസ്പൂൺ ജീരകം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര ആയതുകൊണ്ട് ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മതിയെങ്കിൽ അത് ചേർത്താൽ മതി. ഇപ്പോൾ ഇത് കുറച്ചുകൂടെ തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കുമ്പോൾ നെയ്യുടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. നമ്മൾ ഈ സ്പൂൺ എടുക്കുമ്പോൾ ഇതിന്ന് താഴേക്ക് വീഴുന്നില്ല, ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ മാത്രമേ വീഴുന്നുള്ളൂ. ഇളക്കുമ്പോൾ സൈഡിലൊക്കെ എണ്ണയും ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയത് കൂടെ ചേർക്കാം കേട്ടോ. വറുത്തിട്ടൊന്നുമില്ല, നേരെ ചേർത്തതാണ്. ഇതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ ഇത് പാകത്തിനുള്ളൊരു തിക്കായിട്ടുണ്ട്. എണ്ണ തെളിയുന്നുണ്ട്, അതുപോലെ എടുക്കുമ്പോൾ ഇങ്ങനെ സ്പൂണിൽ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് പരന്ന ഷേപ്പിലുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. ഇതിന്റെ മുകളിലൊക്കെ സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് സ്പൂണിന്റെ ബാക്കിലും എണ്ണ പുരട്ടിയാൽ മതി. ഇതിന്റെ മുകളിലായിട്ടും കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വെതറിയിട്ടുണ്ട്. ഇത് 1-2 മണിക്കൂർ നല്ലോണം തണുത്ത് സെറ്റ് ആവാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒന്ന് മൂടി വെക്കണേ. 1 മണിക്കൂർ ഒക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ പലഹാരം നല്ല സെറ്റ് ആയിട്ടുണ്ടാവും. ഇതിനി കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ നമ്മുടെ ഉച്ചയ്ക്ക് ചോറൊക്കെ കൂടിയാൽ വൈകിട്ട് നല്ല ഒരു അടിപൊളി സ്നാക്സ് ആക്കിയിട്ട് മാറ്റാം. ഇത് കാണുമ്പോൾ ആയാലും കഴിക്കുമ്പോഴായാലും ചോറുകൊണ്ട് ഉണ്ടാക്കിയാണെന്ന് തോന്നുകയില്ല. നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ നല്ല ടേസ്റ്റും ആണ്. അപ്പൊ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.